നമസ്കാരം ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മദ്യവിൽപ്പന നടക്കുന്ന ആഘോഷങ്ങളിൽ ഒന്നാണ് ഓണം ഈ മാസം അവസാനത്തോടെയാണ് ഓണം എത്തുന്നത് അതുകൊണ്ട് തന്നെ ഓണത്തെ വരവേൽക്കാനുള്ള മുന്നൊരുക്കങ്ങളിലാണ് ബെഫ്കോയും കോവിഡ് സംസ്ഥാനത്ത് കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതിനാൽ ഓണസമയത്തെ വിൽപ്പന ഏത് തരത്തിലാകുമെന്ന ആശങ്ക ബെഫ്കോയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് പുതിയ പരീക്ഷണവുമായി ബെഫ്കോ എത്തുന്നത് സംസ്ഥാനത്ത് ഇത്തവണ ഓൺലൈൻ വഴി മദ്യവിൽപ്പന നടത്താനുള്ള ശ്രമത്തിലാണ് ബെഫ്കോ ഇതിന് നേരത്തെ ശ്രമിച്ചിരുന്നുവെങ്കിലും അത് നടന്നിരുന്നില്ല കോടതിയുടെ ഇടപെടലും തടസ്സമായിരുന്നു എന്നാൽ ബീവറേജിന് മുന്നിലെ ക്യൂ അടക്കം സർക്കാരിന് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് അതിനു പുറമെ കടുത്ത നിയന്ത്രണങ്ങളും കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഓൺലൈൻ വഴി പണമടച്ച് ഉപഭോക്താക്കൾക്ക് മദ്യം വാങ്ങാനുള്ള സംവിധാനം കൊണ്ടുവരാനാണ് ബെഫ്കോ ശ്രമിക്കുന്നത് അതേസമയം ബെഫ്കോ മുമ്പ് കൊണ്ടുവന്ന ആപ്പിനെ കുറിച്ച് വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇതിൽ ബുക്ക് ചെയ്യുമ്പോൾ പല പ്രശ്നങ്ങളും ഉയർന്നിരുന്നു ഇത്തവണ ഓൺലൈൻ സംവിധാനം വരും മുൻപ് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കി നോക്കാനാണ് ബെഫ്കോയുടെ ശ്രമം ഓണത്തിന് അധികം സമയമില്ലാത്തതുകൊണ്ട് വേഗത്തിൽ തന്നെ പരീക്ഷണ വിൽപ്പന ഉണ്ടാകും ഓണം ലക്ഷ്യമിട്ടിട്ടാണ് മദ്യവിൽപ്പനയിൽ ഇത്തരമൊരു സംവിധാനം കൊണ്ടുവരുന്നത് അടുത്ത 10 ദിവസത്തിനുള്ളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ വിൽപ്പന ആരംഭിക്കുമെന്നാണ് സൂചന അതേസമയം ഓൺലൈൻ മദ്യവിൽപ്പന പരീക്ഷണം വിജയകരമായാൽ ഓണത്തിന് മുൻപ് സംസ്ഥാനത്തെ 270 ഔട്ട്ലെറ്റുകളിൽ സൗകര്യമൊരുക്കാനാണ് ബെഫ്കോ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഓൺലൈനായി മദ്യം വരുന്നതിന് മുൻപ് തന്നെ 13 ഔട്ട്ലെറ്റുകളിലെ സ്റ്റോക്ക് വില വിവരങ്ങൾ ബെഫ്കോ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു ഓൺലൈനായി നൽകുന്നതിലൂടെ തിരക്ക് നിയന്ത്രിക്കാനും അതോടൊപ്പം വരുമാനം കുറയാതിരിക്കുവാനുമാണ് ബെഫ്കോയുടെ ശ്രമം തിരുവനന്തപുരം കോഴിക്കോട് ജില്ലകളിലെ വില അടക്കമുള്ള വിവരങ്ങളാണ് നേരത്തെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നേരത്തെ സംസ്ഥാനത്തെ മദ്യവിൽപ്പന രീതിയിൽ ഹൈക്കോടതി അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു പുതിയ രീതികളൊന്നും ബെഫ്കോ പരീക്ഷിക്കുന്നില്ല എന്നായിരുന്നു കോടതിയുടെ വിമർശനം തൃശൂരിലെ കുറുപ്പം റോഡിലെ ബീവറേജ്സ് കോർപ്പറേഷനിലെ ആൾക്കൂട്ടത്തെ ചൂണ്ടിക്കാണിച്ചായിരുന്നു കോടതിയുടെ വിമർശനങ്ങൾ മദ്യവിൽപ്പന കേന്ദ്രങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും തിരക്കൊഴിവാക്കാനും സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് ഈ മാസം 11 കോടതിയെ അറിയിക്കണം.